नमस्कार മലയാളീ വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം। മനോരമ ചാനലും സിപിഎമ്മിന് അനുകൂലമായ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ പരിഭ്രാന്തരായി സിപിഎം। സർവേ റിപ്പോർട്ടുകളുടെ ആലസ്യത്തിൽ പ്രവർത്തകർ മയങ്ങി കിടക്കുകയാണ് എന്ന പരാതി വിവിധ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ലഭിച്ചതോടെയാണ് ആലസ്യത്തിൽ നിന്നും ഉണരാൻ അദ്ദേഹം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത്। രണ്ട് സൂചനകളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്। സർവേകൾ കണ്ട് കോൺഗ്രസ് പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്। വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കളത്തിലിറക്കി കളിക്കാനാണ് തീരുമാനം। ഇവരുടെ ഭവന സന്ദർശനം വരെ ആസൂത്രണം ചെയ്യുന്നുണ്ട്। ഡൽഹിയിലെ മലയാളികളായ കോൺഗ്രസ് നേതാക്കളെയും കേരളത്തിലെത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്। കെസി വേണുഗോപാലും എകെ ആന്റണിയും കേരളം മുഴുവൻ സന്ദർശിക്കും। സാമ്പത്തിക ദാരിദ്ര്യമാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി। ഇതിനെ പ്രതിരോധിക്കാൻ ഏതു വിധേനയും സംസ്ഥാനത്ത് പണം എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്। ദേശീയ തലത്തിലാണ് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്। മാധ്യമങ്ങൾ കോൺഗ്രസിനെ സഹായിക്കാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ ക്യാമ്പയിൻ നടത്താനും അവരുടെ പൊള്ളത്തരങ്ങൾ പൊളിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു। ഇതിനവർ മാതൃകയാക്കുന്നത് സിപിഎമ്മിനെയും പിണറായി വിജയനെയുമാണ്। കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ പിണറായിക്ക് എതിരായിരുന്നു। പ്രചരണം നടത്താൻ പിണറായി മടിക്കുന്നു എന്നും വാർത്തകൾ വന്നു। എന്നിട്ടും പിണറായിയും സിപിഎമ്മുമാണ് ജയിച്ചത്। തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാധ്യമങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്। മാധ്യമങ്ങൾ തങ്ങളെ സ്നേഹിക്കുന്നതായി അഭിനയിക്കുകയാണോ എന്ന സംശയം സിപിഎമ്മിനുമുണ്ട്। കാരണം സർവേ പുറത്തുവിട്ട് കെട്ടിപിടിക്കുമ്പോഴും അവർ ശബരിമല വിവാദം ആളി കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്। ഇത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം പോലുള്ള മണ്ഡലങ്ങളിലെ തന്ത്രങ്ങളുടെ സാധ്യത ഇല്ലാതാക്കുന്നതായി സിപിഎം കരുതുന്നു। ഇതിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്। സർവേ റിപ്പോർട്ടുകൾ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാകാം। സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നിലും അലംഭാവം പാടില്ല। വസ്തുത തുറന്നു പറയേണ്ടി വരുന്നത് സർവേ റിപ്പോർട്ടിന്റെ ഭാഗമാണ്। പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും വ്യാജമായി സൃഷ്ടിച്ചതാണ്। നിരവധി പ്രതിസന്ധികൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സർക്കാർ നേരിട്ടു। ഇതൊക്കെ ഉണ്ടായിട്ടും വികസനം മുറ പോലെ നടന്നു എന്നും പിണറായി വിജയൻ പറഞ്ഞു। വരും ദിവസങ്ങളിൽ യുഡിഎഫ് ഘടകകക്ഷികൾ മാധ്യമങ്ങൾക്കെതിരെ രംഗത്തെത്തും। കുഞ്ഞാലിക്കുട്ടിയാണ് അത് തുടങ്ങി വെച്ചത്। രാഹുലും പ്രിയങ്കയും അത് ഏറ്റുപിടിക്കും। ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന ബിജെപി സ്തുതിക്ക് സമാനമായി കേരളത്തിലെ സിപിഎം സ്തുതിയെ ദേശീയ നേതാക്കൾ വ്യാഖ്യാനിക്കുന്നു। സർവേകൾ യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു। ഇപ്പോൾ നടക്കുന്നത് വ്യാജ സർവേകളാണ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമും പറഞ്ഞു। നിലവിലെ സർവേകൾ യു ഡി എഫ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു। ഇത് വിലപ്പോവില്ല, സർവേകൾക്ക് പിന്നിൽ ബോധപൂർവമായ ഗൂഢാലോചനയുണ്ട് എന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു। സർക്കാരിന്റെ സ്പോൺസേഡ് സർവേകളാണ് ഇത് എന്ന് പി എം എ സലാമും പറഞ്ഞു। രമേശ് ചെന്നിത്തലയ്ക്ക് സർവേകൾ കൊടുക്കുന്ന റേറ്റിംഗ് യാഥാർത്ഥ്യമല്ലാത്തതാണ് എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉയർത്തിയത് പ്രതിപക്ഷ നേതാവാണ് എന്നും ചെന്നിത്തലയുടെ ഈ ആരോപണങ്ങൾ വില പോകില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് വില കുറച്ച് കാണിക്കുന്നത് എന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. സർവേകളെല്ലാം യു ഡി എഫിന് എതിരാണെങ്കിലും ഇതുകൊണ്ടൊന്നും യു ഡി എഫ് തകരില്ല എന്നാണ് മുൻ മുഖ്യമന്ത്രി പറയുന്നത്. മികച്ച പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് എന്നും യു ഡി എഫിന്റേത് ജനങ്ങളുടെ പ്രകടന പത്രികയാണ് എന്നും ഉമ്മൻചാണ്ടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സർവേകളും പി ആർ വർക്കിന്റെ ഭാഗമാണ് എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ആരോപണം. യു ഡി എഫിന്റെ സൗജന്യ അരി നിർത്തലാക്കിയിട്ടാണ് കിറ്റ് വിതരണം നടക്കുന്നത് എന്നും പാവങ്ങളുടെ അരിക്ക് പണം വാങ്ങിയ സർക്കാരാണ് ഇത് എന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.